ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കഥ പറയുകയാണ്, എൻ്റെ അനുഭവ കഥ. എനിക്ക് ഒരു ക്രിസ്മസിന് ഒരു 5-6-7 കൊല്ലം മുമ്പുള്ള ഒരു ക്രിസ്മസിൻ്റെ അനുഭവം ഞാൻ പറയാം. ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ഞങ്ങൾക്ക് കിടപ്പാടയില്ലായിരുന്നു. ഞങ്ങളുടെ കിടപ്പാടം എല്ലാം പെണ്ണുമക്കളെയൊക്കെ കെട്ടിച്ച് പെറുക്കി ഞങ്ങൾക്കെല്ലാം തീർന്നു പോയി. ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എല്ലാ കൊല്ലവും ഉണ്ണീശോയ്ക്ക് മകളും ഉണ്ണീശോയും വരുന്ന കാലത്ത് ക്രിസ്മസിൻ്റെ അന്ന് ഉണ്ണീശോയും കൊണ്ട് വരുമ്പോൾ ഒരു കാപ്പി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു പതിവായിരുന്നു. എനിക്ക് ആ കൊല്ലം കൊടുക്കാൻ സാധിച്ചില്ല. എനിക്ക് സങ്കടം വന്നു. ഞങ്ങൾക്ക് കിടപ്പാടയില്ല, എല്ലാം വിറ്റുപോയി. അങ്ങനെ വന്നപ്പോൾ അന്ന് ഉണ്ണീശ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഉണ്ണീശയ്ക്ക് കാപ്പി കൊടുക്കാൻ വേണ്ടി കാര്യം പറഞ്ഞാൽ എല്ലാ കൂട്ടരും ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ചു. പക്ഷേ ഞാൻ കൊടുത്തില്ല. പൈസയൊക്കെ കൊടുത്ത് ഉണ്ണീശ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നീ നോക്കണ്ട, പൊയ്ക്കോ, നിനക്ക് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു. കാപ്പി തരുന്ന പ്രശ്നമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങി എങ്ങനെ അവരെല്ലാവരും കൂടെ ഇറങ്ങി അങ്ങനെ വഴി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തിരിഞ്ഞ് നോക്കണ്ട, നീ പൊയ്ക്കോ, നിനക്ക് തരുന്നില്ല. നീ എന്നെനിക്ക് സ്ഥലം തരുന്നോ, എന്നെനിക്കൊരു വീട് തരുന്നോ, അന്നേ നിനക്ക് കാപ്പിയുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേ കൊല്ലം ഉണ്ണീശ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഈ വീട്, ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന വീട് ദൈവം എനിക്ക് തന്നു. അതാണ് ഉണ്ണീശയുടെ ഒരു ശക്തി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ സങ്കടത്തോടെ നമ്മൾ ധൈര്യമായിട്ട് ഉണ്ണീശയുടെ വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടും എന്ന് എനിക്ക് നല്ല പരിപൂർണ വിശ്വാസമുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ കഥ ഞാൻ നിർത്തുകയാണ്.